गुड मॉर्निंग माय डियर चिल्ड्रन। गुड मॉर्निंग पर या विच वे पर ओके ओके गुड मॉर्निंग देन കഴിഞ്ഞ ദിവസം നോട്ട്സ് അർത്ഥം മാത്രം ഞാൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓൺലി ഫോർ മീനിങ്സ് കോപ്പി ചെയ്യുക, എഴുതി പഠിക്കുക. ഓക്കെ, അന്നന്ന് തന്നെ നമ്മൾ അത് ചെയ്തിരിക്കണം. ഹൂസ് ദി സാറ? നോ, സേറേന എനിക്കറിയാം. ഇത് സേറയല്ല, സാറ. പിന്നല്ല, അതന്നെ ഞാനും വിചാരിച്ചു. അത് ഡിവൈസ് നേരെയല്ല വെച്ചിരിക്കുന്നത്. ഏതൻ, കീപ് ദ ഡിവൈസ് പ്രോപ്പർ. ഇപ്പൊ ഓക്കെ ഏതൻ? യെസ്, പേരും മാറ്റി ആളും ഓക്കെ. ഓക്കെ, ശരി, നമ്മള് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അപ്പോ ശ്രദ്ധിക്കുക, ഞാൻ വിളിക്കുന്നവരെ എനിക്ക് ഉത്തരം പറഞ്ഞു തരണം. കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞ് എനിക്ക് തരണം. ഓക്കെ, ദേവദക്ഷ് അൺമ്യൂട്ട് ചെയ്യ. ദേവദക്ഷേ, ചോദ്യം ഇതാണ്. ചോദ്യം ബോർഡിൽ ഞാൻ എഴുതുന്നു, ശ്രദ്ധിക്കുക. ദേവദക്ഷ അതിന്റെ കൃത്യമായ ഉത്തരം എനിക്ക് പറഞ്ഞു തരണം. പിരിച്ചെഴുതുക. ഓക്കെ, ഓക്കെ, ഞാനിപ്പോ എഴുതാം. ഹെഡിങ് എഴുതിക്കോട്ടെ. ചോദ്യം ഇതാണ്, കുറുക്കനുണ്ടായിരുന്നു. കുറുക്കൻ പ്ലസ് ഉണ്ടായിരുന്നു. വെരി ഗുഡ്. കുറുക്കൻ പ്ലസ് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻ ബ്രഹ്മദത്ത്, ബ്രഹ്മദത്ത് റെഡി? യെസ് മാം. ചോദ്യം ഇതാണ്, ഉപായമൊപ്പിച്ച്. ഉപായം പ്ലസ് ഒപ്പിച്ച്. ഓക്കെ, വെരി ഗുഡ്. ഉപായം പ്ലസ് ഒപ്പിച്ച്. മാം, ഇതിപ്പോ ഞാൻ എന്റെ ഡിവാബോണ്. ഇനി പറയില്ല ആരും കേട്ടോ. ഓക്കെ, ഇനി പറയില്ല. സോ എവിടെയാണ് നമ്മുടെ 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 ആരെ വിളിച്ച ഞാൻ? ആ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഭിനവ്. ഇതിപ്പോ ടെക്സ്റ്റില് ബാക്കിൽ തന്നിരിക്കുന്ന രണ്ട് വേർഡ് മാത്രമാണ് നമ്മൾ ചെയ്തത്. വേറെ വേർഡ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? വേറെ വേർഡ് തന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? യാ അഭിനവേ, ശ്രദ്ധിച്ചോളൂ കേട്ടോ, നോക്കിക്കോളൂ. കിട്ടിയതാണ് എങ്ങനെ പിരിച്ചു പറയാം? കിട്ടിയത് പ്ലസ് ആണ്. വെരി ഗുഡ്. കിട്ടിയത് പ്ലസ് ആണ്, കിട്ടിയതാണ്. യാ യാ, താങ്ക് യു. കറക്റ്റ് ആൻസർ ആയിരുന്നു. അനന്തകൃഷ്ണൻ, ആർ യു ദേർ? അനന്തകൃഷ്ണൻ, യാ അൺമ്യൂട്ട്. ചോദ്യം ശ്രദ്ധിച്ചോളൂ കേട്ടോ. വെള്ളത്തിനടിയിൽ. വെള്ളത്തിൽ പ്ലസ് അടിയിൽ. ചോദ്യം ശ്രദ്ധിക്കുക, വെള്ളത്തിനടിയിൽ. വെള്ളത്തിന് പ്ലസ് അടിയിൽ. വെള്ളത്തിന് പ്ലസ് അടിയിൽ. പ്ലസ് അടിയിൽ. ഓക്കെ, ദെൻ ബ്രഹ്മദത്ത് അഗൈൻ അനദർ ക്വസ്റ്റ്യൻ.
Yes, ma'am. നീന്താനറിയാത്ത നീന്തിയ പ്ലസ് നീന്താനറിയാത്ത അറിയാതെ നീന്ത പ്ലസ് അറിയാതെ അറിയാതെ അല്ല അറിയാത്ത ഓക്കെ നീന്താൻ പ്ലസ് അറിയാത്ത Okay, thank you. We can mute. Then, next question. Chidrub. Chertheduga. Chertheduga. Ipa namala pirichana idiye da ini adine namala chertheduana. Chertheduga. ടെക്സ്റ്റിലുള്ളത് മാത്രമല്ല ഉള്ളിലുള്ള വേർഡുകളും ഞാൻ ഇപ്പം നിങ്ങൾക്ക് തന്നിരുന്നു അപ്പോ ശ്രദ്ധിക്കുക ചേർത്തെഴുതുക ഫസ്റ്റ് വൺ ചോദ്യം പറയുന്നു ഇപ്പൊ നമ്മൾ പറഞ്ഞ നീന്താൻ പ്ലസ് അറിയാത്ത എങ്ങനെയാണ് നമ്മൾ ചേർക്കുക നീന്താൻ അറിയാത്ത Then, Mitra, unmute. Mitra. Yes, ma'am. Chodyam. Vellathinu. Plus, Adiyil. Vellathinu Adiyil. വെള്ളത്തിനടിയിൽ അല്ലെ ആ മുകളിലത്തെ ചന്ദ്രകല പോയി വെള്ളത്തിനടിയിൽ പ്ലസിന് മുമ്പും അതിന് ശേഷമാണ് നമുക്ക് മാറ്റം കാണുക ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ ഉപായം പ്ലസ് ഒപ്പിച്ച് ദക്ഷ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ദക്ഷ ഉപായം ഒപ്പിച്ച് വെരി ഗുഡ് ഉപായം ഒപ്പിച്ച് ദെൻ പ്രാർത്ഥന അൺമ്യൂട്ട് പ്രാർത്ഥന കുറുക്കൻ പ്ലസ് ഉണ്ടായിരുന്നു കുറുക്കനുണ്ടായിരുന്നു കുറുക്കനുണ്ടായിരുന്നു ഓക്കെ ക്ലിയർ ആണല്ലോ യെസ് അപ്പോ നമ്മള് ഉത്തരം എഴുതുകയിലേക്ക് പോവുകയാണ് ഉത്തരം എഴുതുകയിലേക്ക് പോവുകയാണ് യെസ് ഏബൽ ഏബൽ അൺമ്യൂട്ട് ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓരോരുത്തർക്കായിട്ടും വരും അന്നേരം എല്ലാവരും അറിയില്ല വിക്കിമൂളി ഒന്നും പറയരുത് പറയുമ്പോൾ കറക്റ്റ് സെന്റൻസിൽ പറയുക കേട്ടോ ഏബലിനുള്ള ചോദ്യം ഇതാണ് ജംഗു താമസിച്ചിരുന്ന കാടിന്റെ പേരെന്ത് തേൻമലക്കാട് ഫൈൻ കറക്റ്റ് ആൻസർ വെരി ഗുഡ് ഓക്കെ ലക്ഷ്മിക ഏത് കാട്ടിലാണ് ജംഗു താമസിച്ചിരുന്നത് ഏത് കാട്ടിലാണ് ജംഗു താമസിച്ചിരുന്നത് ഓക്കെ ജംഗു തേൻമലക്കാട്ടിലാണ് താമസിച്ചിരുന്നത് അഫ്രീൻ അറിയുത് അഫ്രീൻ യെസ് മാം മാം ജംഗു പലതവണ പിടിക്കാൻ ശ്രമിച്ചിട്ടും ചിക്കു എപ്രകാരമാണ് രക്ഷപ്പെട്ടത് ജംഗു പലതവണ ചിക്കുവിനെ പിടിക്കാൻ പിടിക്കാൻ നോക്കിയിട്ടുണ്ട് ചിക്കു എന്തെങ്കിലും ഉപായം ഒപ്പിച്ച് രക്ഷപ്പെടും ഓക്കെ ഫൈൻ കറക്റ്റ് ആൻസർ ആണ് ഒന്നും കൂടെ നമ്മള് സെന്റൻസിന് കുറച്ചും കൂടെ
എന്താ പറയാ, രണ്ട് സെന്റൻസ് ആയിട്ട് പറയേണ്ട ഒറ്റ സെന്റൻസിൽ നമ്മൾ പറയുകയാണ് കേട്ടോ. ശ്രദ്ധിച്ചോളൂ. ജംഗു പലതവണ പിടിക്കാൻ ശ്രമിച്ചിട്ടും ചിക്കു ഉപായം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ജംഗു പലതവണ പിടിക്കാൻ ശ്രമിച്ചിട്ടും ചിക്കു ഉപായം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. റിത, ജംഗു പലതവണ പിടിക്കാൻ ശ്രമിച്ചിട്ടും ചിക്കു എപ്രകാരമാണ് രക്ഷപ്പെട്ടത്? ജംഗു പിടിക്കാൻ നോക്കിയിട്ടും ചിക്കു ഉപായം ഒപ്പിച്ച് രക്ഷപ്പെട്ടു. ഓക്കെ, ഫൈൻ, താങ്ക് യു. ദെൻ ഫാമിസേ, എങ്ങനെയാണ് ജംഗു പലതവണ പിടിക്കാൻ ശ്രമിച്ചിട്ടും ചിക്കു രക്ഷപ്പെട്ടത്? ചിക്കു എന്തെങ്കിലും ഉപായം ഒപ്പിച്ച് രക്ഷപ്പെടും. ഓക്കെ, ചിക്കു എന്തെങ്കിലും ഉപായം ഒപ്പിച്ച് രക്ഷപ്പെടും. രോഹൻ, യെസ് മാം. ചോദ്യം ശ്രദ്ധിച്ച് കേക്കൂട്ടോ. തനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്തതിനു കാരണമായി ചിക്കു പറഞ്ഞതെന്ത്? ജംഗുവിനോട് പറഞ്ഞത് വെള്ളത്തിന്റെ അടിയിലൊരു ചോദ്യം ശ്രദ്ധിച്ചു കേക്കൂ. രോഹൻ ശ്രദ്ധിച്ചു കേക്കൂ, ഒന്നുകൂടെ മിസ് പറയേ. തനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്തതിന് കാരണമായി ചിക്കു പറഞ്ഞത് എന്താണ് അല്ലെ? ഒരു റീസൺ പറഞ്ഞു. ജംഗു ചേട്ടാ എനിക്ക് നല്ല പനിയാണ്, പറ്റത്തില്ല. അത് തന്നെ. ഓക്കെ, ഇപ്പൊ ഓർത്തു അല്ലെ? ആദ്യം ചോദ്യം ക്ലിയർ ആയില്ല എന്ന് തോന്നുന്നു, ഇപ്പൊ കറക്റ്റ് ആണ്. അപ്പൊ ഒന്നും കൂടെ നമുക്ക് നല്ലൊരു സെന്റൻസ് ആക്കാം അതിനെ. തനിക്ക് പനിയുള്ളത് കൊണ്ട് വെള്ളത്തിലിറങ്ങാൻ പ്രയാസമാണെന്നാണ് ചിക്കു പറഞ്ഞത്. ക്ലിയർ രോഹൻ? യെസ് മാം. ഒന്നും കൂടെ പറയാമോ? തനിക്ക് നല്ല പനി ആയതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പ്രയാസമാണ്. ഓക്കെ എന്നാണ് ചിക്കു പറഞ്ഞത്. ഓക്കെ, താങ്ക് യു രോഹൻ. അനന്തകൃഷ്ണനോട് ഞാൻ ചോദിച്ചു, ഏതൻ അൺമ്യൂട്ട്. Yes, ma'am. Same question. തനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്തതിന് കാരണമായി ചിക്കു പറഞ്ഞത് എന്ത്? തനിക്ക് പനിയുണ്ട്, അത് കാരണം വെള്ളത്തിൽ ഇറങ്ങാൻ പ്രയാസമാണ്. ഓക്കെ ഫൈൻ, താങ്ക് യു. ഭഗത്, സെയിം ക്വസ്റ്റ്യൻ. യെസ് മാം. സെയിം ക്വസ്റ്റ്യൻ. തനിക്ക് നല്ല പനിയുണ്ട്, അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പ്രയാസമാണ് എന്നാണ് ചിക്കു പറഞ്ഞത്. യെസ്, ഫൈൻ. ഓക്കെ, താങ്ക് യു ഭഗത്. ആ ചോദ്യം ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജംഗു കണ്ട കാഴ്ചകൾ എന്തെല്ലാം അല്ലേ? കാട്ടിലവര് കറങ്ങിത്തിരിങ്ങി നടക്കുകയാണ്. ആ എന്താണ് കണ്ട കാഴ്ചകള്? എന്തൊക്കെ കാഴ്ചകളാണ് അവര് കണ്ടത്? സ്റ്റെയിനെ, എന്തൊക്കെ കാഴ്ചകളാ അവര് ജംഗു കണ്ടത്? തല പല പക്ഷികൾ, മനോഹരമായ കാട്ടാറ്, മനോഹരമായ വെള്ളച്ചാട്ടം, മനോഹരമായ വൃക്ഷം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെയാണ് പറയണത്. ആ ടെക്സ്റ്റ് തുറന്നേ, ഒന്ന് വായിച്ചു നോക്കിയിട്ട് നോക്കി വായിക്കൂ. പേജ് നമ്പർ 38 ലാസ്റ്റ് ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കണ്ടില്ലേ? മരങ്ങൾ, പക്ഷിയുടെ കളവെളപ്പയാട്ടം, കലപില ശബ്ദം, കുതിച്ചൊഴുകുന്ന കാട്ടാറ്, ആട്ടാറ്, മനോഹരമായ വെള്ളച്ചാട്ടം. ഓക്കെ, താങ്ക് യു സ്റ്റെയിൻ. ആന്റണി ബാബു,
ശ്രദ്ധിക്കുക, ഞാൻ പറയാം, ഞാൻ പറയുന്നത് പോലെ പറഞ്ഞോളൂ. പൂത്തു നിൽക്കുന്ന മരങ്ങൾ, പക്ഷികളുടെ ശബ്ദം, കാട്ടാറ്, മനോഹരമായ വെള്ളച്ചാട്ടം. ഒന്നുകൂടെ ചുരുക്കി, ഒന്നുകൂടെ ചുരുക്കിയതാണ് അതിന്. പറഞ്ഞേ ആന്റണി. പൂത്തു നിൽക്കുന്ന മരങ്ങൾ, പക്ഷികളുടെ ശബ്ദങ്ങൾ, പക്ഷികളുടെ ശബ്ദം, പിന്നെയോ കുതിച്ചൊഴുകുന്ന കാട്ടാറ്, കാട്ടാറ്, ദെൻ മനോഹരമായ വെള്ളച്ചാട്ടം. ഓക്കെ, ഫൈൻ, താങ്ക് യു. ഇസ് ഇറ്റ് ക്ലിയർ നൗ? ഇസ് ഇറ്റ് ക്ലിയർ നൗ? യെസ്. ജോവാൻ, അവിടെ എന്തൊക്കെയാ കണ്ട കാഴ്ച ജങ്കു? പൂത്തു നിൽക്കുന്ന മരങ്ങൾ, പക്ഷിയുടെ കലപ്പില ശബ്ദം, കാട്ടാറ്, മനോഹരമായ വെള്ളച്ചാട്ടം. ഓക്കെ, യെസ്. അപ്പോ ഇതെല്ലാം ഒന്നും കൂടെ ഒരു വട്ടം കൂടെ ചോദിക്കുകയാണ്. ഇനി ചോദിക്കാത്ത ആളുകളില്ലേ, അവർക്ക് വേണ്ടിയിട്ട് കേട്ടോ. യദു നന്ദൻ, അൺമ്യൂട്ട്. ജങ്കു താമസിച്ചിരുന്ന കാടിന്റെ പേരെന്ത്? തേമലക്കാട്. തേൻമലക്കാട്. ഓക്കെ. അബു താഹിർ. യെസ് മാം. ജങ്കു പലതവണ പിടിക്കാൻ ശ്രമിച്ചിട്ടും ചിക്കു എപ്രകാരമാണ് രക്ഷപ്പെട്ടത്? സെന്റൻസിൽ പറഞ്ഞില്ല കേട്ടോ, അടുത്ത ദിവസം സെന്റൻസിൽ പറയണം കേട്ടോ. ഓക്കെ. മാതൃദത്തൻ. യെസ് മാം. തനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്തതിന് കാരണമായി ചിക്കു പറഞ്ഞത് എന്താണ്? തനിക്ക് പനിയാണ്, അതുകൊണ്ട് വെള്ളത്തിലിറങ്ങാൻ പ്രയാസമാണ്. ഓക്കെ, യെസ്. തനിക്ക് പനിയുള്ളത് കൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പ്രയാസമാണെന്നാണ് ചിക്കു പറഞ്ഞത്. ദെൻ ഉജ്വൽ. ഉജ്വൽ, അൺമ്യൂട്ട് ചെയ്യോ. യെസ് മാം. ആ ചോദ്യം ശ്രദ്ധിച്ചോളൂ. ജങ്കു കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്? പറയൂ. മരങ്ങൾ, പൂത്തിൽക്കുന്ന മരങ്ങൾ, പക്ഷികളുടെ കലപ്പില ശബ്ദം, കുതിച്ചൊഴുകുന്ന കാട്ടാറ്, മനോഹരമായ വെള്ളച്ചാട്ടം. ഓക്കെ, യെസ്. ജങ്കു താമസിച്ചിരുന്ന കാടിന്റെ പേരെന്ത്? ജങ്കു താമസിച്ചിരുന്ന കാട്ടിന്റെ പേരായിരുന്നു തേൻമലക്കാട്. ഓക്കെ, തേൻമലക്കാട്. ദേവർഷ്. യെസ് മാം. പലതവണ പിടിക്കാൻ ശ്രമിച്ചിട്ടും ചിക്കു എപ്രകാരമാണ് രക്ഷപ്പെട്ടത്? ചിക്കു എന്തെങ്കിലും ഉപായം ഒപ്പിച്ച് രക്ഷപ്പെടും. ഓക്കെ, ചിക്കു എന്തെങ്കിലും ഉപായം ഒപ്പിച്ച് രക്ഷപ്പെടുകയാണ് പതിവ്. ജോവക്. തനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്തതിന് കാരണമായിട്ട് എന്താണ് ചിക്കു പറഞ്ഞത്? തനിക്ക് നല്ല പനിയാണ്, അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പ്രയാസമാണ്. ഓക്കെ, യെസ്. അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പ്രയാസമാണെന്നാണ് പറഞ്ഞത്. അഫീഫ്. യെസ് മാം. എന്തൊക്കെ കാഴ്ചകളാണ് ജങ്കു കണ്ടത്? പക്ഷിയുടെ കില, ഒച്ച, പിന്നെ മരം, പിന്നെ മല. ആഹാ, മരം, പിന്നെ മല, പിന്നെയോ? അങ്ങനെയാണോ ടെക്സ്റ്റിലുള്ളത്? പൂത്തു നിൽക്കുന്ന മരങ്ങൾ, പക്ഷികളുടെ ശബ്ദം, കാട്ടാറ്, മനോഹരമായ വെള്ളച്ചാട്ടം, ഇങ്ങനെ ഭംഗിയായിട്ട് ബുക്കിൽ കൊടുത്തിട്ടില്ലേ? ഇല്ലേ ഫിഫേ? ഓക്കെ, യെസ്. ഇനി ആരോടെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ ഞാൻ ചോദിക്കാനായിട്ട്? ഉണ്ടെങ്കിൽ പറയാ. യെസ്, യെസ്, കുറച്ചുപേര്. റീവ്. എന്താ, എവിടെയാണ് ജങ്കു താമസിച്ചിരുന്ന കാട്? പേര് അൺമ്യൂട്ട് ചെയ്യോ. യെസ് മാം. പറയൂ.
ജംഗു താമസിച്ചിരുന്ന വീടിന്റെ തേൻമലക്കാട്. പലതവണ പിടിക്കാൻ ശ്രമിച്ചിട്ടും ജംഗു അല്ല ചിക്കു എങ്ങനെയാണ് രക്ഷപ്പെട്ടത് സേറ? പല ഉപായം ഒപ്പിച്ച് ചിക്കു രക്ഷപ്പെട്ടു. ആ, എന്തെങ്കിലും ഉപായം ഒപ്പിച്ച് രക്ഷപ്പെടും അല്ലേ. യെസ്. ഇനി ആരാ അദ്വൈത്? തനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്തതിന്റെ കാരണമായിട്ട് എന്താണ് പറയുന്നത് ചിക്കു? എനിക്ക് നല്ല പണിയുണ്ട്, വെള്ളത്തിൽ ഇറങ്ങാൻ പ്രയാസമാണ്. അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പ്രയാസമാണ്. ഓക്കെ നോറ, ആർ യു റെഡി? യാ, അപ്പൊ ഞാൻ ചോദിക്കാം. റെഡി ആണെങ്കിൽ ഞാൻ ചോദിക്കാം, എന്തൊക്കെ കാഴ്ചയാണ് ചിക്കു ജംഗു അവിടെ കണ്ടത്? മനോഹരമായ വെള്ളച്ചാട്ടം, കാട്ടാറ്, പൂത്തു നിൽക്കുന്ന മരങ്ങള്, പക്ഷികളുടെ ശബ്ദം. വെരി ഗുഡ് മിടുക്കി കുട്ടി. ഇനി ആരെങ്കിലും വിട്ടുപോയോ? വിട്ടുപോയിണ്ടെങ്കിൽ പറയൂ. വൈഗ. ഓക്കെ വൈഗ, അൺമ്യൂട്ട്. ജംഗു താമസിച്ചിരുന്ന കാടിന്റെ പേരെന്ത്? ജംഗു താമസിച്ചിരുന്ന കാടിന്റെ പേരാണ് തേൻമലർ കാട്. തേൻമലർ ഇല്ല കേട്ടോ, തേൻമല കാട്. ഓക്കെ യാ. ഇനി ആരെങ്കിലും ഉണ്ടോ? വിട്ടുപോയിണ്ടോ? എഞ്ചലീനോട് ഞാൻ ചോദിച്ചോ? വിട്ടുപോയിണ്ടെങ്കിൽ പറയൂ, പറഞ്ഞോട് പറയണോ കേട്ടോ. ഇല്ല. യെസ്. അപ്പോ ഇനി റഫ് ബുക്ക് എടുത്തേ നിങ്ങള് വേർഡ്സ് എഴുതിക്കണ്ടേ, പെട്ടെന്ന് എഴുതിക്കോളൂ കേട്ടോ. വീഡിയോ ഓൺ ചെയ്ത് വെക്കുക, എന്നിട്ട് എഴുതുക. ആൽഡ്രിൻ ജോബി ഈസ് പ്രസന്റ്. ആൽഡ്രിൻ ജോബി വന്നിട്ടില്ല അല്ലെ, ആൽഡ്രിൻ എന്ന് ഞാൻ കണ്ടില്ല. ദെൻ അനന്തകൃഷ്ണൻ, ആർ യു ദേർ? യെസ് യെസ് യെസ്, അനന്തകൃഷ്ണൻ ഉണ്ട്. ജനീസീലിയ, ഓക്കെ. റെഡി? ആദ്യത്തെ വേർഡ് പറയട്ടെ, തെറ്റുകൂടാതെ എഴുതണേ, തെറ്റുകൂടാതെ എഴുതണേ. ഫസ്റ്റ് വേർഡ് നമ്മുടെ കഥാപാത്രം തന്നെ ജംഗു. ഒന്നാമത്തെ വേർഡ് ജംഗു, 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 ജംഗു. ദക്ഷ, ദക്ഷയ്ക്ക് ഇപ്പൊ എഴുതാൻ പറ്റില്ല, ഇറ്റ്സ് ഓക്കെ. ഓക്കെ സേറ, വെർ ഇസ് യുവർ വീഡിയോ? ദുൽഖിൽ, വെർ ആർ യു? ആലോചിച്ചെഴുതാ. ജംഗു, ജംഗു, ജംഗു. തെറ്റിക്കരുത് ആരും. സെക്കൻഡ് വേർഡ്, രണ്ടാമത്തെ വാക്ക് കേട്ടോ. കുറുക്കൻ, 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 കുറുക്കൻ. തേർഡ് വേർഡ് പുഴക്കര, പുഴക്കര, പുഴക്കര. പുഴക്കര. ഫോർത്ത് വൺ, തേർഡ് വേർഡാണ് പുഴക്കര. ജംഗു, കുറുക്കൻ, പുഴക്കര. ഫോർത്ത് വൺ വെള്ളച്ചാട്ടം, വെള്ളച്ചാട്ടം, വെള്ളച്ചാട്ടം. ഫസ്റ്റ് വൺ ജംഗു, കുറുക്കൻ, പുഴക്കര, വെള്ളച്ചാട്ടം. ലാസ്റ്റ് വേർഡ് ബുദ്ധിമാൻ, ബുദ്ധിമാൻ, ബുദ്ധിമാൻ. ഫോർത്ത് വേർഡ് വെള്ളച്ചാട്ടം. ഫിഫ്ത് വേർഡ് ബുദ്ധിമാൻ.
ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് വൺ ജങ്കു, സെക്കൻഡ് വൺ കുറുക്കൻ, തേർഡ് വൺ പുഴക്കര, ഫോർത്ത് വൺ വെള്ളച്ചാട്ടം, ആൻഡ് ലാസ്റ്റ് വൺ ബുദ്ധിമാൻ. കംപ്ലീറ്റഡ്, കംപ്ലീറ്റഡ്. ചിക്കിയാം, ചിക്കിയാം. യാ, ബോർഡിലേക്ക് നോക്കുക, ഏതിത് കറക്റ്റ് ആണോ നോക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോരുത്തരെ നോട്ട് നോക്കാം കേട്ടോ. യെസ്, ഫസ്റ്റ് വൺ ജ. ഈ ജ തന്നെയല്ലേ നോക്കുക. ചിലവര് ജാക്ക് വരം ഈ എന്ന് എഴുതി വെക്കും, അതുകൊണ്ട് ശ്രദ്ധിക്ക. ആ അടിയിലത്തെ കുനിപ്പ് അങ്ങനെ ഇട്ടിട്ടില്ലേ നോക്ക. ജ ജ തന്നെയായിട്ട് എഴുതാ. ഈ എഴുതിയിട്ട് ജയാന്ന് പറയരുത്. ജങ്കു, ജങ്കു. കു റു കൻ, കുറുക്കൻ. പു ര ക ര, പുഴക്കര. ഈ കാ കൂട്ടക്ഷരമാണോ നോക്കുക. എഴുതിയിരിക്കുന്നത് നാല്. വേ ള, ഈ ള ഒരുമിച്ച് ചേർത്തല്ലേ എഴുതിയേക്കണേ നോക്ക. ഒരു ള എഴുതി കഴിഞ്ഞിട്ട് അടുത്ത ളാക്കി ഗ്യാപ്പ് വേണ്ട, കൂട്ടക്ഷരമാണ്. ള പ്ലസ് ളയാണ് എന്ത്? ള എന്നുള്ള ഈ കൂട്ടക്ഷരം. അതുകൊണ്ട് ഇതാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്, വെള്ളച്ചാട്ടം. ച കൂട്ടക്ഷരം, ചായയുടെ അടിയിൽ ഇതുപോലെ ഈ ചിഹ്നം ഇത് വന്നിട്ടില്ലേ നോക്ക. ച അതിനോടുകൂടെ മറ്റൊരു ച ചേരുമ്പോഴാണ് ഈ കൂട്ടക്ഷരം വരുന്നത്. ഈ ചായയാണ് നമുക്ക് ഇവിടെ വേണ്ടത്, അതല്ലേ എഴുതിയേക്കണേ നോക്ക. അഞ്ചാമത്തത് ബുദ്ധിമാൻ, ബുദ്ധി മാൻ. ഈ ധ എഴുതുമ്പോ ബുദ്ധിയുടെ ധ, ചിലവര് എഴുതുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ ഒരു കുനിപ്പ് കൂടുതൽ ഇട്ട് വയ്ക്കും, അത് വേണ്ട. ഈ ധായും ഈ ധായും ഇത് ചേരുമ്പോഴാണ് ഈ ധ വരുന്നത്. ചിക്കിങ് കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ നമുക്ക് നോക്കാം. അഞ്ചെണ്ണം അഞ്ച് മാർക്ക്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ മാർക്ക് കുറയ്ക്കുക, മൈനസ് ചെയ്യുക. അബു താഹിർ ഈസ് ഷോയിങ്. എനിക്ക് ഒന്നും കൂടെ ചേർത്ത് വയ്ക്കോ മനു? വെള്ളച്ചാട്ടം ഞാൻ പറഞ്ഞു, ളാ കൂട്ടി എഴുതണം കേട്ടോ. പുഴക്കര, കുറുക്കൻ, ജങ്കു. ഓക്കെ. ബ്രഹ്മദത്ത് ഒന്നുകൂടെ ചേർത്ത് വയ്ക്കോ. ബ്രഹ്മദത്ത്, ജങ്കു, കുറുക്കൻ ഒന്നുകൂടെ ചേർക്കോ. എനിക്ക് ചില അക്ഷരങ്ങൾ വായിക്കാൻ പറ്റുന്നില്ല, ഒട്ടും വായിക്കാൻ പറ്റുന്നില്ല. ജങ്കു, കുറുക്കൻ. ഏതൻ ജോർജിന്റെ കുറുക്കനെ എഴുതിയേക്കണത് തെറ്റാ. കുറുക്കന്റെ കാ ഇരട്ടിച്ച കായാണ്. അതിലെന്ത് കായ എഴുതിയേക്കണേ നോക്കിയേ. വൈഗ, ജങ്കു, കുറുക്കൻ, പുഴക്കര, ദെൻ പിന്നത്തെ എനിക്ക് കാണുന്നില്ല, വെള്ളച്ചാട്ടം, ദെൻ ലാസ്റ്റ് വൺ ബുദ്ധിമാൻ. ഓക്കെ വൈഗ, കീപ് ഇറ്റ് ഡൗൺ. സ്റ്റെയിൻ ഒന്നുകൂടെ ചേർത്ത് വെക്കാവോ? ഇല്ല. ജവാൻ, ജങ്കു, കുറുക്കൻ, പുഴക്കര, വെള്ളച്ചാട്ടം. എവിടെ പോയി ജവാന്റെ? ഞാൻ നോക്കിയിരുന്നതാണല്ലോ. യാ ബുദ്ധിമാൻ. ഓക്കെ ജവാൻ. ഉജ്ജ്വല്, ജങ്കു, കുറുക്കൻ, പുഴക്കര, വെള്ളച്ചാട്ടം, ബുദ്ധിമാൻ. ഓക്കെ ഉജ്ജ്വൽ. ബ്രഹ്മദത്തിന്റെ ജങ്കു, കുറുക്കൻ, പുഴക്കര, വെള്ളച്ചാട്ടം, ലാസ്റ്റ് വൺ എനിക്ക് കാണുന്നില്ല കേട്ടോ ബ്രഹ്മദത്ത്. ഓക്കെ മൈ ഡിയർ, കീപ് ഇറ്റ്, കീപ് ഇറ്റ് ഡൗൺ. ആന്റണി ബാബു, ആ വെള്ളച്ചാട്ടം എഴുതിയേക്കണം. നോക്കി എങ്ങനെയാന്ന്, ളാളാള ചേർത്ത് എഴുതണം കേട്ടോ, കൂട്ടക്ഷരമല്ലേ. ആ രണ്ടുപേരും ഒട്ടിങ്ങനെ ഇരിക്കുള്ളൂ, സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കൂല. ഓക്കെ. റിത, കുറുക്കൻ, പുഴക്കര, വെള്ളച്ചാട്ടം, ബുദ്ധിയുടെ ബുദ്ധമാൻ എഴുതിയിട്ടുള്ളോ? ഈയുടെ ചിഹ്നം ഇവിടെ ബുദ്ധമാനല്ല, ബുദ്ധിമാനാ. ഈയുടെ ചിഹ്നം അതിൻ്റെ ഇടയിൽ മിസ്സായി. ഓക്കെ, കറക്റ്റ് ഇറ്റ്.
ഭഗത്, ജംഗു, കുറുക്കൻ, പുഴക്കര, വെള്ളച്ചാട്ടത്തിന്റെ ലാള രണ്ട് ലായായിട്ട് എഴുതിയേക്കണത്. വേള ള അങ്ങനെ വായിക്കുള്ളൂ കേട്ടോ. ചേർത്ത് എഴുതുക. ഓക്കേ, ലക്ഷ്മിക, ജംഗു, കുറുക്കൻ, പുഴക്കര, വെള്ളച്ചാട്ടം, ദെൻ ലാസ്റ്റ് വൺ എവിടെ? ബുദ്ധിമാനം. അത് കണ്ടില്ല. ഓക്കേ മൈ ഡിയർ, കീപ് ഇറ്റ് ഡൗൺ. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലായല്ലോ, ചിലവരുടെ വായിക്കാൻ എനിക്ക് എളുപ്പമുണ്ട് ചിലവരുടെ, പക്ഷെ ചിലവരുടെ എത്രയ്ക്ക് അടുത്ത് കാണിച്ചാലും എനിക്ക് ക്ലിയർ ആവുന്നില്ല. കീപ് ഇറ്റ് ഡൗൺ, കീപ് ഇറ്റ് ഡൗൺ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങളുടെ മിസ്റ്റേക്ക് എവിടെയാണ് പറ്റിയിരിക്കുന്നത് എന്നുള്ളത്, അല്ലേ? വ്യക്തമായി കാണും അല്ലേ? അപ്പോൾ അത് അടുത്ത പ്രാവശ്യത്തേക്ക് ക്ലിയർ ചെയ്യാം, ക്ലിയർ ചെയ്യാം. അനന്തകൃഷ്ണൻ തലതിരിഞ്ഞാണ് ഇരിക്കുന്നത്, നേരെ ഇരിക്കുക. യെസ്, ഓക്കെ. അടുത്ത ക്ലാസ്സിലേക്ക് നോട്ട് അയച്ചു തരും അത് കുറേശ്ശെ കുറേശ്ശെ. യെസ് രോഹൻ, ടെൽ മീ വാട്ട് ഇസ് വാട്ട് യു വാണ്ട്? കൂട്ടക്ഷരം തെറ്റിപ്പോയി. ആ ഏതാളാള എന്നുള്ളത് അല്ലേ? അതിന്റെ കൂടെ ചായയും. യെസ്, ഞാൻ കറക്റ്റ് ചെയ്യുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ചായയുടെ അടിയിലുള്ള ആ ട്രയാങ്കിള് പോലെയുള്ളത് ഇട്ടില്ല അല്ലേ. പുഴക്കാരയുടെ തായും പിന്നെ ബുദ്ധിമാനിന്റെ തായും. ആഹാ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് തിരുത്തുക കേട്ടോ, ഇന്ന് തന്നെ എഴുതി പഠിക്കണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ എല്ലാവരും അവനവന്റെ തെറ്റെന്താണെന്ന് മനസ്സിലാക്കി വീണ്ടും ട്രൈ ചെയ്യും. എന്താണ് നമ്മളാ തെറ്റിന് തിരുത്തുക, നമ്മളാ തെറ്റിന് തെറ്റിനെ നമ്മള് തിരുത്തുക. എഴുതി തരുന്ന, ഞാൻ അയച്ചു തരുന്ന നോട്ട്സ് അന്നു തന്നെ എഴുതിയിരിക്കുക, കുറേശ്ശെ തരുന്നുള്ളൂ, അന്നന്ന് തന്നെ എഴുതി പഠിക്കാം. ക്ലിയർ? യെസ് മാം. മാം ഫസ്റ്റ് അയച്ചില്ലേ വിപരീതം അർത്ഥങ്ങളും? ഓൾറെഡി ഞാൻ സെൻഡ് ചെയ്തോ? ഓക്കെ, ദാറ്റ് യു കോപ്പിഡ്. ഓക്കെ, ബാക്കി നോട്ട് കുറേശ്ശെ കുറേശ്ശെ ഞാൻ അയച്ചു തരും കേട്ടോ. ഒപ്പം എഴുതി പഠിക്കാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ മൈ ഡിയർ ചിൽഡ്രൻ.